അവർ നിന്ദ്യമായ ദാനത്തിന് കർത്താവെ അങ്ങേക്ക് സ്തുതി. ഇന്ന് ഉയർപ്പ് തിരുനാൾ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് വിശ്വാസത്തിന് ഏറ്റവും അടിസ്ഥാനമായി നിലകൊള്ളുന്ന വിശ്വാസ സത്യമാണല്ലോ ക്രിസ്തുവിന്റെ ഉയർപ്പ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ നാം നിൽക്കുന്നത് ശൂന്യമായ കല്ലറയ്ക്ക് മുൻപിലാണ്. നമ്മുടെ ഉദ്ധാന ജീവിതത്തിന് ഏറ്റവും സാക്ഷിയായി നിലകൊള്ളുന്ന ശൂന്യമായ കല്ലറ സമ്മാനിക്കുന്നത് എപ്പോഴും സന്തോഷകരമായ അനുഭവങ്ങൾ ആയിരിക്കണമെന്നില്ല. കനലെരിയുന്ന കനൽ വഴികൾ, പീഡാസഹനത്തിന് തുല്യമായ വിഷമങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇവയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്കറിയാം ശൂന്യമായ കല്ലറ സമ്മാനിക്കുന്നത്. ആ ശൂന്യമായ കല്ലറയിലേക്ക് ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ ഈ പ്രതിസന്ധികളെ നാം വെക്കുമെങ്കിൽ, സമർപ്പിക്കുമെങ്കിൽ അവിടുന്ന് ഉത്ഥാനത്തിന്റെ സന്തോഷം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ആഴ്ചയുടെ ആദ്യ ദിവസം മക്തല മറിയവും മറ്റേ മറിയവും കൂടി രാവിലെ തന്നെ കബറിടം സന്ദർശിക്കുമ്പോൾ അവർക്ക് ലഭിച്ചത് ഉത്ഥാനത്തെ കുറിച്ചുള്ള ആ ഒരു അറിയിപ്പും അതിന്റെ സന്തോഷവുമാണ്. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എന്നെ സർവ്വഭയങ്ങളിൽ നിന്നും മോചിപ്പിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമല്ലി എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ മക്തല മറിയം കർത്താവിനെ തേടി അവൾ കണ്ടെത്തി. അവളുടെ മുൻഗണനാപരമായ സ്നേഹം യേശുവായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണന യേശുവാണോ? നമുക്ക് യേശുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദിവസത്തിന്റെ ആദ്യവും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് യേശുവിനെ തേടാം, കണ്ടെത്താം. അങ്ങനെ ഉയർപ്പിന് സന്തോഷത്തിന് എന്നും നമ്മൾ യോഗ്യരാകട്ടെ.